السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعثنا، أدركنا، انظرنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جد لي بجودك وارضني برضاك. يا سيد السادات، جئتك قاصدا، أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمين، الملك الجبار، يا الله നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിൽ എത്തിപ്പെട്ട സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ആര് ഈ സംരംഭവുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ബായാർ സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും ഞങ്ങളെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി ഉലമാവുമായി സദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ചിട്ടുണ്ടോ സകലർക്കും സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, അഴുത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും പൊസോട്ടതങ്ങളും ഷെയ്ഖുന ഉസ്താദുൽ അസാതീദ് ഒക്കെ ഉസ്താദടക്കം ചെറുശോല ഉസ്താദടക്കം ഇന്ന് മൗത്തായ ഇന്നലെ രാത്രി മൗത്തായി. ഞങ്ങൾ ഇന്നലെ മോളൊരു പരിപാടി കഴിഞ്ഞ് നേരെ ഇ എം എസ് ഹോസ്പിറ്റലിൽ പോയി അബ്ദുൽ ഹമീദ് ബാക്കവിയുടെ ജനാസ സന്ദർശിക്കാൻ. അങ്ങനെ ഇന്ന് ജനാസ നമസ്കാരത്തിൽ ഇന്ന് രാവിലെ വെട്ടിച്ചിറ പള്ളിയിൽ ഒരുപാട് സാധാതുക്കളും ഉലമാക്കളും സാധുക്കളായ നാമൊക്കെ അവിടെ കൂടി സകലരുടെയും ദറജ ഉയർത്തണം റഹ്മാനെ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, ബഹുമാനപ്പെട്ട ഒ കെ റഷീദ് ഉസ്താദ് അടക്കമുള്ള, എളമരം സത്താഫി അടക്കമുള്ള പണ്ഡിത മഹത്തുക്കളെ, ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ,
ഇനിയൊരു വയലിനോട് ആവശ്യമില്ല, നല്ല വയലു സഖാഫിയോട് പറഞ്ഞു. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളും നമ്മുടെ ഈ മജ്ലിസിന് നേതൃത്വം നൽകി ഇവിടെ ഉണ്ട്. അല്ലാഹു കബൂൽ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇനി കൂടുതലൊന്നും പറയാതെ നാം ഉള്ളത് പരിശുദ്ധ ഹജ്ജ് മാസത്തിനോടടുത്തുള്ള സമയത്തില് വളരെ മഹത്വമുള്ള ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ പുറപ്പെട്ടു കൊണ്ടിരിക്കുന്നു, പുറപ്പെടാനിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിളിക്ക് ഉത്തരം നൽകി മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ കൽപ്പന നാല് ഭാഗത്തേക്കും തിരിഞ്ഞു നിന്ന് ജനങ്ങളെ ഹജ്ജിലേക്ക് ക്ഷണിക്കാൻ അന്ന് തുടങ്ങി ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി തൽബിയത്തിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വൻ നിഅമത, അന്ന് തുടങ്ങി ഖിയാമത്ത് നാൾ വരെ ലാ ശരീക ലക, അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി തൽബിയത്തിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവിന്റെ സന്തോഷത്തിന് ഉത്തരം നൽകി തൽബിയത്തിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഹജ്ജിന്റെ വിഷയം പറയുമ്പോ ഇമാം മുസ്ലിം റഹ്മഹുള്ളാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് കുന്ന ജുലൂസൻ അൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഇദ് ഹളറ ശഖ്സുൻ ലാ യുറാ അലൈഹി അസറു സഫരി വലാ യഅരിഫുഹു മിന്ന അഹദു. ബഹുമാനപ്പെട്ട ഒരു പറയാണ് ആ സമയം ഒരാള് ഞങ്ങളിലേക്ക് കടന്നുവന്നു, അദ്ദേഹത്തെ കണ്ടാൽ ഒരു യാത്രക്കാരനാണെന്ന് തോന്നൂല, കാരണം ഒരു മുസാഫിറിന്റെ യാത്രയുടെ ഒരു അടയാളവും അദ്ദേഹത്തിൽ കാണപ്പെടുന്നില്ല. അതേസമയം വലാ യഅരിഫുഹു മിന്ന അഹദുൻ, ഞങ്ങളിൽ ഒരാൾക്കും അദ്ദേഹത്തെ പരിചയമില്ല, ഈ നാട്ടിലും പരിസര നാട്ടിലൊന്നും ഞങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ ഒരാൾ കണ്ടിട്ടില്ല. നല്ല കറുകറുത്ത മുടിയുള്ള വെളുത്ത ഡ്രസ്സ് ധരിച്ച വളരെ സുന്ദരനായ ഒരാൾ അദ്ദേഹം നേരെ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന ആ ഇരിപ്പിടത്തിലേക്ക് തങ്ങളെ കാൽമുട്ടിലേക്ക് അദ്ദേഹത്തിന്റെ കാൽമുട്ട് ചേർത്തിയിട്ട് അവിടെ ഇരുന്നു. ഇരുന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരണം. ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് വിശദീകരിച്ചു കൊടുക്കുകയാണ്, അൽ ഇസ്ലാം അൻ തശ്ഹദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത വ തൂതിയ സകാത وتصوم رمضان وتحج البيت من استطعت اليه سبيلا. اسلام എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് പറയലാണ്, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് ലേ അഷ്ഹദു ഐ അഹ്ദുറു, ഞാൻ മനസ്സിൽ ഹാളറാക്കി ഉറപ്പിക്കുന്നു അല്ല ഇലാഹ ഇല്ലല്ലാഹ് ഇബാദത്തിന് അർഹൻ അല്ലാഹു മാത്രം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്ന് ഷഹാദത്ത് പറയലാണ്. അതുപോലെ നിസ്കാരം നിലനിർത്തലാണ്, സകാത്ത് കൊടുത്തു കൂട്ടലാണ്, റമദാൻ മാസം നോമ്പനുഷ്ഠിക്കലാണ്. സാമ്പത്തികമായും യാത്രാപരമായും ശാരീരികമായും കഴിയുന്ന ആളുകൾ പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കലാണ്. ഇതങ്ങ് തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ തങ്ങളോട് വന്ന് ചോദിച്ച ഈ വ്യക്തി
അവിടത്തോട് പറഞ്ഞു, തങ്ങളോട് പറഞ്ഞു, സ്വദഖ്തയാ മുഹമ്മദ്, തങ്ങൾ പറഞ്ഞത് വാസ്തവമാണ്, ശരിയാണ്, അത് യാഥാർത്ഥ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ അത്ഭുതപ്പെട്ടു, കാരണം ഒരു അപരിചിതനായ ആള് വന്ന് തങ്ങളോട് ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞിരിന്ന് പറഞ്ഞ് തങ്ങളതെല്ലാം വിശദീകരിച്ചു കൊടുത്തപ്പോ ഇയാള് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇതെന്തൊരു അതിശയം. അങ്ങനെ അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനെ സംബന്ധിച്ച് തങ്ങളോട് പറഞ്ഞുതരാൻ പറഞ്ഞു, അവിടുന്ന് വിശദീകരിച്ചു കൊടുത്തു. അപ്പോഴും ഇങ്ങനെ പറഞ്ഞു, സ്വദഖ്തയാ മുഹമ്മദ്, ഞാനിപ്പോ നിർത്തി. പിന്നെ അഖ്ബിർനി അനിൽ ഇഹ്സാൻ, തങ്ങളോട് പറയണം. അപ്പൊ തങ്ങൾ പറഞ്ഞു, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അന്ത അബുദല്ലാഹ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും നിന്നെ അള്ളാഹു കാണുന്നു എന്ന നിലക്ക് എന്ന ചിന്തയിൽ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, അതാണ് ഇഖ്ലാസ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഞങ്ങളെല്ലാം കേട്ട് അദ്ദേഹം എഴുന്നേറ്റ് ഞങ്ങളിൽ നിന്ന് നടന്നു നീങ്ങി അദ്ദേഹം മറയുന്നതുവരെ ഞങ്ങളെല്ലാം അദ്ദേഹത്തെ നോക്കി നിന്നു. മറഞ്ഞു കഴിഞ്ഞ ഉടനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചോദിക്കാണ്, അതദരി മനി സായിൽ, ഓ ഉമറേ, ആ വന്ന് ചോദിച്ച ആളെ നിങ്ങൾക്കറിയോ, പരിചയമുണ്ടോ? ഉൽത്തു, ഞാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു അലം റസൂലു, അല്ലാഹുക്കും റസൂലിനും അറിയാം. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാകും ജിബ്രീൽ, ആ വന്നത് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാമാണ്, ലിയുഅല്ലിമക്കും ദീനക്കും, നിങ്ങളെ ദീൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാമനെ പറഞ്ഞു വിട്ടതാണെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഈ ഹദീസിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ഒരുപാട് വിഷയങ്ങൾ, ഹജ്ജിന്റെ വിഷയത്തെ സംബന്ധിച്ച് മാത്രം മഹാന്മാരുടെ ആദരവ്, അതുപോലെ മഹാന്മാർക്ക് വൈബ് അറിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അള്ളാഹുക്ക് മാത്രമേ വൈബ് അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല എന്ന് പറയുന്ന ആളുകൾ, ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, ഹദീസിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് എന്ന് പറയും, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയും, തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയും, പല സലഫി, അങ്ങനെ പുതിയ പല പല പേരുകളിലും പ്രത്യക്ഷപ്പെടും. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ്, ഓ ഉമറെ, അതദരി മനി സായിൽ, ആരാണ് ചോദിച്ചത്, ആ വന്ന് ചോദിച്ച ആൾ അറിയോ എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹുവിന്റെ മറുപടി, ഖുൽതു അല്ലാഹു അലം റസൂലുഹു, അല്ലാഹുക്കും റസൂലിനും അറിയാം. അപ്പൊ സ്വഹാബത്തിന്റെ വിശ്വാസം എന്താണ്? വൈബ് മഹാന്മാർക്കറിയും, അതാണ് ഖുർആൻ പറഞ്ഞത്, ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. അപ്പൊ സ്വഹാബത്തിന്റെ വിശ്വാസത്തിനെതിരാണ് മഹത്തുക്കൾക്ക് വൈബ് അറിയില്ല എന്ന് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അതുമാത്രല്ല, മഹാന്മാരെന്നിപ്പോ പലവരും മഹാന്മാരെ തള്ളിപ്പറഞ്ഞ് ദീനുണ്ടാക്കുന്ന കാലം, നമ്മൾ ഡയറക്റ്റ് അള്ളാഹിനോട് മതി, പിന്നെ അതിന്റെ ഇടയിൽ പിന്നെ വേറെ ആരും വേണ്ട. അങ്ങനെ അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു ഷോർട്ട് വഴിയുള്ള, ഒരു കുറുക്ക് വഴിയുള്ള ഇസ്ലാമിനെ ആരെങ്കിലും മതമായിട്ട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇസ്ലാമിനെ അള്ളാഹു മതമായിട്ട് അംഗീകരിച്ചിട്ടില്ല. മഹാന്മാരെ തള്ളിയിട്ടൊരു ദീനില്ല. അതിന് ഹജ്ജ് തന്നെ പാഠമാണ്. നിങ്ങൾ നോക്ക്, ഹജ്ജ് ചെയ്യുന്ന ഏതൊരാളും, അബുൽ ബഷർ സയ്യിദന ആദം അലൈഹിസ്സലാം, ബീവി ഹവ്വാ റളിയല്ലാഹു അൻഹാ, മഹാനരായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസലാം, മഹദി ഹാജർ റളിയല്ലാഹു അൻഹാ, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസലാം,
റഹ്മത്തുൽ ലിൽആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള മഹാന്മാരെ സ്മരിക്കാതെ ഓർക്കാതെ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഉംറ ചെയ്യാൻ പറ്റുമോ? മഹാന്മാരുടെ പ്രവർത്തനമാണ് ഹജ്ജ്. നാം അറിയണം, മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കയറി നിന്ന ആ കല്ലിന്റെ പിറകിൽ വെച്ച് നിസ്കരിക്കാൻ സഅി ചെയ്യും നമ്മൾ. എന്താണ് സഅിയിലെ വിഷയം? എന്താണ്? അന്ന് കാലത്ത് ഒരാൾ ജനവാസമില്ലാത്ത കഴബക്കടുത്തുള്ള പാറക്കെട്ടിന്റെ താഴ്ഭാഗത്ത് ചോര പൈതൽ പാല് കുടിക്കുന്ന പിഞ്ചു കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ബീവി ഹാജർ റളിയല്ലാഹു അൻഹ കഴിഞ്ഞുകൂടുന്ന സമയം മകന് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു. വെള്ളമുണ്ടെന്ന് അന്വേഷിക്കാൻ ഒരാളെയും കാണാനില്ല. അങ്ങനെ മകന് വെള്ളത്തിന് വേണ്ടി സ്വഫാകുന്ന് പാറക്കെട്ടിലേക്ക് കയറി. ആളുണ്ടോ വെള്ളമുണ്ടോ എന്ന് അന്വേഷിച്ചു, ഒരാളെയും കണ്ടെത്തിയില്ല. അങ്ങനെ മറുവ പാറക്കെട്ടിലേക്ക് നടന്നു, അവിടെയും കണ്ടില്ല. ഇനിയും ആരെങ്കിലും കാണുമോ, വെള്ളത്തിന് പരിഹാരം കിട്ടുമോ എന്ന നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 7 തവണ ബീവി നടന്നു. ഈ പാല് കുടിക്കുന്ന ചെറിയ കുഞ്ഞിനെ തനിച്ചാക്കിയതോർത്ത് സ്പീഡായിട്ട് ബീവി സ്പീഡായിട്ട് ഓടി. അർഹമുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ ശരീഅത്ത് ശറഅക്കി മഹദി ഹാജർ റളിയല്ലാഹു അൻഹ തുടങ്ങിവെച്ച കയറി നിന്ന സ്വഫാ കുന്നിൽ നിന്ന് മറുവയിലേക്ക്, മറുവയിൽ നിന്ന് സ്വഫയിലേക്ക് ഇങ്ങനെ 7 തവണ അങ്ങുമിങ്ങും നടക്കാനും ബീവി സ്പീഡ് കൂട്ടിയ സ്ഥലത്ത് സ്പീഡ് കൂട്ടി തന്നെ ഓടാനും പരിശുദ്ധ ഇസ്ലാം ശറഅക്കിയിട്ടുണ്ടെങ്കിൽ മഹാന്മാർക്ക് അള്ളാഹു നൽകിയ പവർ എത്രയാണ്, അവർക്ക് അള്ളാഹു നൽകിയ ആദരവ് എത്രയാണ്, അവരുടെ പ്രവർത്തനം, അവരുടെ ജീവിതം, അവരുടെ അടക്കം, അവരുടെ അനക്കം, അതാണ് ദീൻ. മഹാന്മാരെ തള്ളിയിട്ടൊരു ദീനില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. മുൻകാല മഹാന്മാർ അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത പദവി അതിനെ വകവെക്കാതെ ആ സ്ഥാനമാനം അംഗീകരിക്കാതെ ഒരാൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് വെറും ബാഹ്യമായ പ്രവർത്തനം മാത്രമല്ല ഇസ്ലാം. വെറും ഒരു നിസ്കാരത്തിലൊരു കാട്ടിക്കൂട്ടല്, അതാ ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്കാരം, അതെല്ലാം പെട്ടു. അതുപോലെ ഈമാൻ കാര്യങ്ങൾ, അതുപോലെ ഇഖ്ലാസ്, അതെല്ലാം ഉൾക്കൊണ്ടതാണ് ഇസ്ലാം. ഒന്നു മാത്രമല്ല, എല്ലാം വേണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഇനി ആരെങ്കിലുമൊക്കെ ഞമ്മളെ വസ്വാസാക്കി മഹാന്മാരെ തള്ളിപ്പറഞ്ഞ് ഞങ്ങൾ ദീനിന്റെ അഹലുകാരാണെന്ന് പറഞ്ഞ് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ എന്റെ ഉമ്മമാര് മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ തന്നെ മുൻഗാമികൾ ഓർമ്മിക്കാതെ അവർക്ക് ദ്വാരക്കാതെ ഖുർആന്റെ ആയത്ത് കണ്ടില്ലേ, റബ്ബന അഫ് ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഇല്ലൽ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം. മുൻഗാമികളെ മാറ്റിയിട്ടൊരു ദുആയില്ല, മുൻഗാമികളെ മാറ്റിയിട്ട് ഒരു ഇബാദത്തില്ല, മുൻഗാമികളെ മാറ്റിയിട്ടൊരു പ്രവർത്തനമില്ല. മഹാന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കണം മുസ്ലിമിന്റെ തുടക്കവും ഒടുക്കവും എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് അറിയിക്കുമ്പോൾ, ഇനി പൂർവകാല മഹാന്മാരെ ചീത്ത പറഞ്ഞ് ആരെങ്കിലും രംഗത്ത് വന്നാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ, ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ, നിങ്ങൾ നോക്ക്, ഇവിടെ കുറെ മുത്താലിമീങ്ങൾ കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ചിലപ്പം ഞാനിങ്ങനെ മുൻഗാമികളെ മാറ്റിയിട്ട് മുൻഗാമികളെ കുറവാക്കിയിട്ടൊരു ദീനില്ല എന്ന് പറയുമ്പോ അൽഫിയോതുന്ന കുട്ടിയൊക്കെ തോന്നും, അങ്ങനെയാണെങ്കിൽ അൽഫിയയില് പദ്യത്തൊന്ന് മനസ്സിലാക്കാമല്ലോ. ഇബ്നു മുഅ്തി തങ്ങളെ അൽഫിയേക്കാൾ മീതയായിട്ടാണ് ഞാൻ ഈ അൽഫിയെ ക്രോഡീകരിച്ചത് എന്നാണ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞത്.
അപ്പൊ പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയ ഇബ്നു മുഅത്തി തങ്ങളെ കുറവാക്കിയിട്ടല്ലേ ഇബ്നു മാലിക് തങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് മുത്തഅല്ലിമീങ്ങൾ ചിന്തിച്ചാലോ, വരും കാലത്തെ മുത്തഅല്ലിമീങ്ങൾ അങ്ങനെ ചിന്തിച്ചാലോ എന്ന ആ ചിന്തക്ക്, ആ സംശയത്തിന് ഒരു ലെവലേശം പോലും വകുപ്പില്ലാത്ത വിധം ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് തങ്ങൾ പറയാണ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, പിന്നെ ഇബ്നു മുഅത്തി തങ്ങൾ ബിസാബിഖിൻ അൽബാഉ ബിമാനാ മഅ സാബിഖാവലോടുകൂടെ, പിന്നെ വയസ്സുകൊണ്ട് ബഹുമാനം എല്ലാവർക്കും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ ഇത് വയസ്സുകൊണ്ട് മാത്രമല്ല സാബിഖാവലോടുകൂടെ ഹാഇദുൻ തഫ്ലീല ഒരുപാട് തഫ്ലീലാത്തുകൾ ഇൽമു കൊണ്ടും ഇബാദത്ത് കൊണ്ടും തഖ്വ കൊണ്ടും വറഅ കൊണ്ടും അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഒരുമിച്ച് കൂട്ടിയ മഹാനാണ് ഇബ്നു മുഅത്തി തങ്ങൾ എന്ന് ഇബ്നു മാലിക് തങ്ങൾ സ്ഥിരപ്പെടുത്തിയിട്ട് ബഹുമാനപ്പെട്ടവര് ഇബ്നു മുഅത്തി തങ്ങൾക്ക് ദ്വാരക്കാണ് വല്ലാഹു യഖളി ബിഹി ബാതിം ബാഫിറ ലിവാലഹു ഫീ ദറജാതിൽ ആഖിറ മഹാന്മാർക്ക് അല്ലാഹു നൽകിയ സ്ഥാനം, മുൻകാല മഹത്തുക്കൾക്ക് പൂർവകാല മഹാന്മാര് നൽകിയ ആദരവ്, അവരോടുള്ള സ്നേഹം, അവരോടുള്ള ആ ഇത്തിബ, ആ പിന്തുടർച്ച, ആ പാരമ്പര്യം, അതാണ് ദീൻ. ഈ പാരമ്പര്യ അവകാശം സുന്നികൾക്ക് മാത്രമേ പറ്റൂ. ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇവിടെ ദഅവത്ത് ചെയ്യാൻ 150,000 വരുന്ന അമ്പിയാക്കൾ അല്ലാഹു പറഞ്ഞയച്ചു. ആ അമ്പിയാക്കളിൽ അവസാനത്തവരാണ് ഖാത്തിമുൻ നബിയിൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങൾക്ക് അല്ലാഹു ഖുർആൻ നൽകിയിട്ട് ആ ഖുർആന്റെ ബയാനാണ് അവിടുത്തെ ജീവിതം, ഹയാത്തു റസൂലില്ലാ. ആ ജീവിതം അവിടുത്തെ ഹറക്കാത്ത് സകനാത്ത് ചലനങ്ങളും നിശ്ചലനങ്ങളും മുഴുവനും ജീവിതത്തിൽ ഉൾക്കൊണ്ട അസ്ഹാബു റസൂലില്ലാ തങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരുടെ മഹത്വം തങ്ങൾ പറഞ്ഞു, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അങ്ങനെ ബഹുമാനം പറഞ്ഞ 14 വരുന്ന സ്വഹാബികളെ നേരിൽ കാണാനും അവരിൽ നിന്ന് ഖുർആനും ഹദീസും വേണ്ടുവോളം ഉൾക്കൊള്ളാനും ഭാഗ്യം സിദ്ധിച്ച അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ ആലം അബു ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയ മുജ്തഹിദുകളായ ബഹറുൽ ഉലൂമുകളായ അയിമ്മത്തിലൂടെ പരിശുദ്ധ ഖുർആന്റെ മുഫസ്സിറുകളിലൂടെ ഷാഫി മദ്ഹബിലെ ഷൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫി റളിയല്ലാഹു അൻഹു, ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഓ ഉമ്മമാരെ, ഓ ചെറുപ്പക്കാരെ, നിങ്ങൾക്കറിയോ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖ് നോക്കിയാൽ കാണാൻ പറ്റും 40 or 45 കൊല്ലമോ ജീവിച്ച മഹാൻ. ഈ ചെറിയ കാല ജീവിതത്തിനടുക്ക് കല്യാണം കഴിക്കാൻ മറന്നുപോയി, വിവാഹം ചെയ്യാൻ മറന്നു, പിന്നെന്താ പണി? അല്ലാഹുവിലുള്ള ദിക്ർ, അല്ലാഹുവിലുള്ള ചിന്തയിൽ സുന്നത്ത് നോമ്പ് പകല് കുട്ടികൾക്ക് കിതാബ് ചൊല്ലിക്കൊടുത്തു. നമ്മളെ ഉസ്താദുമാർ കണ്ടില്ലേ, സുബൈ തൊട്ട് തുടങ്ങും, വൈകുന്നേരം വരെ കുട്ടികൾക്ക് കിതാബ് ഓതിക്കൊടുത്തു. അങ്ങനെ രാത്രിയായാൽ തഹജ്ജുദ് കിട്ടാൻ കുറച്ചൊന്ന് ഉറങ്ങും, അത് കഴിഞ്ഞാൽ നീണ്ട കിതാബ് രചന. എന്താണ് വിഷയം? സുന്നത്ത് ജമാഅത്താണ് ഹഖ്. ആ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുള്ള സകല പ്രസ്ഥാനവും പഴച്ചതും നരകവുമായി ബന്ധപ്പെട്ടതുമാണ് എന്ന നിലക്കുള്ള കിതാബുകളടക്കം ഇമാം നബറുദുല്ലാഹു അൻഹു രചിക്കുമ്പോൾ, പതിവ് പോലെ കിതാബ് ഇങ്ങനെ എഴുതുമ്പോൾ ഒരു ദിവസം ഇതുപോലെ കരണ്ടും മർക്കുറിയും ഇലക്ട്രോണിക് ഉപകരണവും ഒന്നുമില്ലാത്ത കാലഘട്ടത്ത് ചെറിയ സെയ്ത്തിന്റെ റാന്തലിന്റെ മുമ്പിലാണ്, കാറ്റടിച്ചിട്ട് വിളക്ക് കെട്ടുപോയി, ഇരുട്ടായി പോയി, കണ്ണു കാണുന്നില്ല. ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി പഠിച്ചോണ്ട്, ഞാൻ എന്റെ കൽബിൽ ഒരുപാട് നിന്റെ ദീനീയ ഉലൂമുകൾ എഴുതാൻ ഇവിടെ കൊണ്ടുവന്ന്, ഇരുട്ടായത് കാരണം കണ്ണു കാണുന്നില്ലല്ലോ, എഴുതാൻ പറ്റുന്നില്ലല്ലോ. ആ സമയം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും വലിയ മുഹിബ്ബും ആഷിഖുമായ ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കൈയിന്റെ വിരൽ പ്രകാശിക്കാൻ തുടങ്ങി. എഴുത്ത് തീരുന്നത് വരെ പ്രകാശമണഞ്ഞില്ല. അങ്ങനെയുള്ള വലിയ വലിയ
വറഉള്ള വലിയ ഔലിയായിലൂടെ, ആരിഫീങ്ങളിലൂടെ, മുത്തഖീങ്ങളായ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറിക്കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനമാണ് സുന്നത്ത് ജമാഅത്ത്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ഒരു പുത്തൻ വാദങ്ങളിലും ഓ മുസ്ലിം ചെറുപ്പക്കാരാ നാം അകപ്പെടാതെ. ബദരീങ്ങളെ കുറവാക്കി. ബദർ ദിനം വരുമ്പോ മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ ബഹുമാനം പറയുമ്പോ, മൗലിദ് ഓതുമ്പോ, അതിനെ കളിയാക്കാനും നിസാരപ്പെടുത്താനും നിന്നിക്കാനും അങ്ങനെ തുടങ്ങി പൂർവകാല മഹാന്മാരോടുള്ള ആദരവും അവരോടുള്ള അനുസ്മരണ സദസ്സുകൾ അങ്ങനെ തുടങ്ങിയ അവരെ മദഹന്റെ മജ്‌ലിസുകളൊക്കെ സംഘടിപ്പിക്കുമ്പോ അതിനൊക്കെ ഇകഴ്ത്താനും പുച്ഛമാക്കാനും പരിഹസിക്കാനും ദീനിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം, അത്തരം ആളുകൾ തങ്ങൾ പറഞ്ഞു ദജ്ജാലൂന കസാബൂന, കള്ളം പറയുന്ന വഞ്ചകന്മാർ രംഗത്ത് വരും, ഫയ്യാക്കും, ആ സമയം നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം, വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം, ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേട് തരത്തിൽ അകപ്പെടരുത്, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങിപ്പോകരുത്, പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ അഖീദ ശരിപ്പെടുത്തണം. സുന്നത്ത് ജമാഅത്തിന്റെ ബഹുമാനം മനസ്സിലാക്കാൻ ഹജ്ജിന്റെ ഒരു ചെറിയ നിലയ്ക്ക് ഹജ്ജിനെ ഒന്നങ്ങോട്ട് പഠിച്ചു നോക്കിയാൽ മതി. ഒരുപാടുണ്ട് ഹജ്ജിനെ സംബന്ധിച്ച് ചെറുങ്ങനൊന്ന് ചിന്തിച്ചാൽ പിന്നെ ഒരിക്കലും അവൻ ഒരിക്കലും പുത്തൻ പ്രസ്ഥാനത്തിൽ അകപ്പെടൂല, മഹാന്മാരെ തള്ളി പറയൂല. ഞാൻ വാക്കി ചുരുക്കുകയാണ്, ഈ പരിശുദ്ധ മജ്‌ലിസ് സാന്ത്വനം പദ്ധതിയുമായി പാവപ്പെട്ട ജനങ്ങൾക്ക് കഷ്ടപ്പെടുന്ന, രോഗങ്ങളെ കൊണ്ട് ദുരിതങ്ങളെ കൊണ്ട് ഒരു നേരത്തെ മരുന്ന് മെഡിസിൻ പോലും വാങ്ങിക്കാൻ ക്യാഷ് ഇല്ലാതെ സാമ്പത്തികമായി തളർന്ന, വീടില്ലാതെ പെൺമക്കളെ വിവാഹം ചെയ്യാൻ ആവശ്യമായ സമ്പത്തില്ലാതെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തളർന്ന സമൂഹത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരാശ്വാസമായി അൽഹംദുലില്ലാ നമ്മുടെ ഇവിടെ അഹ്ലു സുന്നയുടെ സംഘാടകർ, നമ്മുടെ നേതാക്കൾ, നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ അവരുടെ അറിയിപ്പ് പോലെ അവരെല്ലാം ചെയ്ത് നാട് മുഴുക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ ഈ നാട്ടിലും സാന്ത്വനം പദ്ധതിയുടെ ഒരു പ്രഖ്യാപനവുമായിട്ടാണ് ഇന്ന് ഈ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ചത്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇർഹമു മം ഫിൽ അർളി ഇർഹംകും മം ഫിസ് സമാ, ജീവജാലങ്ങളോട്, ഭൂമിയിലുള്ള ജീവജാലങ്ങളോട് ആര് കാരുണ്യം കാണിക്കുന്നു അല്ലാഹു അവരെ മറക്കൂല, അല്ലാഹു അവർക്ക് വേണ്ട റഹ്മത്ത് ചൊരിതു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നായക്ക് വെള്ളം കൊടുത്തത് കാരണം ഒരാള് സ്വർഗത്ത് പോയി, അതേസമയം ഒരു പൂച്ചനെ കെട്ടിയിട്ടിട്ട് വെള്ളവും ഭക്ഷണവും നൽകാത്തതിന്റെ പേരിൽ നരകത്തിൽ പോയ സംഭവം ഹബീബായ തങ്ങൾ പറഞ്ഞത് നമുക്കറിയാം. അപ്പൊ മനുഷ്യന്മാർക്ക് ഈ ഉമ്മത്തിന് വിഷമിക്കുന്ന, വേദനിക്കുന്ന, അവിടെ ജാതി നോക്കണ്ട, മതം നോക്കണ്ട, ആർക്ക് നമുക്കൊരു ആശ്വാസം നൽകാൻ പറ്റും? അത് അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ സന്തോഷമുള്ള, റബ്ബിന് വളരെ തൃപ്തിപ്പെട്ട വലിയ അമലായിരിക്കുമെന്ന് മനസ്സിലാക്കി ഇത്തരം പ്രവർത്തനങ്ങളോടൊക്കെ എല്ലാ നിലയിലും നാം സഹകരിച്ച്. വാക്ക് ചുരുക്കി ഞാൻ പറയുന്നു, നമ്മൾ ഒരാളെയും കുറവാക്കണ്ട, അഴിബത്ത് പറയണ്ട, ഫിതനുണ്ടാക്കണ്ട, ഫസാദുണ്ടാക്കണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, നാടിന്റെ ഐക്യം തകർക്കുന്ന, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു പ്രവർത്തനങ്ങളിലും ഒരു ഗുണ്ടാസത്തിലും ഒരു കൊട്ടേഷൻ സംഘങ്ങളിലും ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും മുസ്ലിമിന് മെമ്പറാകാൻ പറ്റില്ല. ഒരൊറ്റ ആലിമീങ്ങളെയും ഒരു ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാൻ പറ്റില്ല. ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്താൻ പറ്റില്ല. ആലിമീങ്ങൾ അൽ ഉലമാ വറഫത്തുൽ അംബിയ, അവർ അംബിയാക്കൾ അനന്തരക്കാരാണ് ആലിമീങ്ങൾ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അംബിയാക്കളുടെ അനന്തര സ്വത്താകുന്ന എൽമനെ അനന്തരപ്പെടുത്തിയ ഉലമാ, ആ തങ്ങളുടെ ശറഫാക്കപ്പെട്ട രക്തം ശരീരത്തിലോടുന്ന സാദാത്തുക്കൾ,
അവരെ വേദനിപ്പിച്ചാൽ അത് തങ്ങൾക്ക് വേദനിക്കും, തങ്ങൾക്ക് വേദനിച്ചാൽ അള്ളാഹുവിന് അത് സഹിക്കൂല. അപ്പൊ നമുക്ക് ഈമാനോടെ മരിക്കാൻ പറ്റൂല. ഇവിടെ ചിലപ്പോ നമുക്ക് നമ്മുടെ ഭൗതിക അല്ലെങ്കിൽ സാമ്പത്തിക അല്ലെങ്കിൽ അധികാര നേട്ടങ്ങളെ കൊണ്ട് കുറച്ച് സമയം അപ്പുറപ്പുറമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാനും ചെയ്യാനും പറ്റും. അവസാനം ഒരു പിടുത്തം അള്ളാഹു നമ്മെ പിടിക്കും. അങ്ങനെ അഹങ്കാരികളെ മുഴുവനും പാഠം പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അന റബ്ബുക്കുമുല്ല അല എന്ന വാദവുമായിട്ട് വന്നു ഫറവ ഫിർഔൻ. ആ ഫിർഔനെ ലോക ജനതയ്ക്ക് പാഠം പഠിപ്പിക്കാൻ ഇന്നും അള്ളാഹു ബാക്കി വെച്ചത് നാം മറക്കാതിരിക്കുക. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, അഹങ്കരിക്കണ്ട, അസൂയപ്പെടണ്ട. ഒരു ആലിമിനെയും കുറവാക്കുന്ന പ്രവർത്തനങ്ങളിൽ, കുറവാക്കുന്ന വേദികളിൽ, കുറവാക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾ വാട്സപ്പ് മുഖേനയോ ഫേസ്ബുക്ക് മുഖേനയോ ഇന്റർനെറ്റ് മുഖേനയോ ഏത് രൂപേണ അള്ളാഹുവിന്റെ ദീനിന്റെ നടുന്തൂണുകളാകുന്ന ഉലമാവിനെ താറടിക്കുന്ന വിഷയത്തിൽ അകപ്പെട്ടാൽ അള്ളാഹു ഈമാൻ നമ്മിൽ നിന്ന് മാറ്റിവെക്കും. അമലു മക്ബൂലാകൂല, ഈമാനോടെ മരിക്കാൻ പറ്റൂല. അതുപോലെ ഈമാൻ അള്ളാഹു മാറ്റിവെക്കുന്ന പ്രവർത്തനമാണ് സിന. ഇന്ന് വ്യാപകമായി അഫ്ളുൽ അൽമുൽ ഹാൽ എന്ന നിലക്ക് അന്യ ആണും പെണ്ണും കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വ്യഭിചാരത്തിലായി ജീവിക്കുന്ന വളരെ മലീമസമായ ഒരവസരത്തിലാണ് നമ്മുടെ ജീവിതമുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആര് അന്യ ഹറാമായ സ്നേഹം, അന്യ സ്ത്രീ പുരുഷ സ്നേഹം കൽബിലുണ്ടോ? കൽബ് സിന ചെയ്തു, കണ്ണ് സിന ചെയ്തു, സ്ത്രീ പുരുഷ അന്യ സ്ത്രീ പുരുഷ ദർശനം. കൈയിൻ്റെത് പിടുത്തം, കാലിൻ്റെത് നടത്തും, നാവിൻ്റെത് സംസാരം, കാതിൻ്റെത് കേൾവി, ആളുകൾക്ക് മുഴുവനും വ്യഭിചാരമുണ്ടെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ട് പരിശുദ്ധ ഖുർആൻ അത് ബോധ്യപ്പെടുത്തി തങ്ങളെ സാക്ഷ്യപ്പെടുത്തിയത് വലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിഷ. അത് വളരെ നിന്ദ്യമാണ്, അത് വളരെ മോശപ്പെട്ട പണിയാണ്, അത് മാന്യന്മാർക്ക് പറ്റിയ പണിയല്ല. ഈമാൻ അള്ളാഹു നമ്മിൽ നിന്ന് മാറ്റിവെക്കുന്ന വിഷയമാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഈമാൻ മാറ്റിവെക്കുന്ന സ്നേഹവുമായിട്ട് നാം ജീവിക്കുന്ന സമയം നമുക്ക് അറ്റാക്ക് സംഭവിച്ചാൽ, അപകടം പറ്റി മൗത്ത് സംഭവിച്ചാൽ ഈമാനില്ലാത്ത പിരിച്ചിലായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആരെങ്കിലും ഹറാമായ സ്നേഹബന്ധം നിലനിർത്തിപ്പോരുന്നവർ ഈ സദസ്സിലും എന്റെ വോയിസ് ശ്രദ്ധിക്കുന്നവരിലും ഉണ്ടെങ്കിൽ ഈ മജ്ലിസിൽ നിങ്ങളത് നിർത്തൽ ചെയ്ത് പ്രതിജ്ഞ ചെയ്യാൻ ഈ സദസ്സിന് ഉപയോഗപ്പെടുത്തണം. ഓ മുസ്ലിം ചെറുപ്പക്കാര, ഒരു ഹറാമിന്റെ ബന്ധവും വേണ്ട, ഒരു കള്ളും വേണ്ട, ഒരു കഞ്ചാവും വേണ്ട, ഒരു ഹാൻസും വേണ്ട, പൻപരാഗും വേണ്ട. അത് പൈശാചിക പ്രവർത്തനങ്ങളാണെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മുസ്ലിം എങ്ങനെ കള്ളു കുടിക്കും, എങ്ങനെ കഞ്ചാവ് വലിക്കും, എങ്ങനെ ഹാൻസ് വെക്കും, എങ്ങനെ പൻപരാഗ് ചവക്കും? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ. അത് പൈശാചിക പ്രവർത്തനങ്ങളെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തി. അള്ളാഹുവിന്റെ കോപത്തിന്റെ അർഹരാണ് ലഹരി ഉപയോഗക്കാരെന്ന് ഇമാമിങ്ങൾ നമ്മോട് പറഞ്ഞു. അമാ അലിംതും അന്ന സുർബൽ ഖംദി യൗലുൽ ജബ്ബാർ. അള്ളാഹന്റെ പടപ്പുകളിൽ അള്ളാഹ്ക്ക് ഇത്ര വെറുപ്പുള്ള മറ്റു പടപ്പുകളില്ല ലഹരി ഉപയോഗക്കാരെക്കാൾ. ലഹരി ഉപയോഗക്കാരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിൽ തീനത്തുൽ ഖബാൽ റെഡിയാക്കിയെന്ന് തങ്ങൾ പറഞ്ഞു. അപ്പൊ ആ സഹാബി ശിഷ്യന്മാർ ചോദിച്ചു, തങ്ങളെ എന്താണ് തീനത്തുൽ ഖബാൽ? ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറഞ്ഞു, അറക്കു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർജലം. അത് അടിക്കടി സെക്കൻഡ് ഇടപെടാതെ ലഹരി ഉപയോഗക്കാരെ കുടിപ്പിച്ച് 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 അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ നിലക്ക് സൂക്ഷിക്കുമെന്ന് തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഇനി കൂടുതൽ കാലമില്ല. മുസ്ലിം പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, എന്റെ സൗണ്ട് കേൾക്കുന്ന മുസ്ലിം സഹോദരിമാരോട്, ഈമാനിന്റെ ഒരു കടകുമണി ഒരു ലെവലേഷൻ നിന്റെ കൽബിലുണ്ടെങ്കിൽ ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ഒരു കയ്യിൽ മൊബൈലും മറു തോളിൽ ബാഗുമിട്ടിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർക്കയും പർദ്ദയും ധരിച്ചിട്ട്
സിനിമ നടിമാരെയും സീരിയൽ നടിമാരെയും പിന്തുടർന്ന് അവരുടെ വേഷവിധാനങ്ങൾ സ്വീകരിച്ച് നീ തമ്മാടിയായിട്ട് ജീവിച്ച് പുറത്തിറങ്ങി അള്ളാഹുവിന്റെ ദീനിനെ മലീമസപ്പെടുത്താൻ ഒരുങ്ങിയാൽ അള്ളാഹു നിന്നെ വെറുതെ വിടൂല. നിങ്ങൾ അറിയണം എത്ര പെൺകുട്ടികളാണ് സങ്കടത്തോടെ വന്ന് പറയുന്നത്. അവരെ കുടുംബക്കാർ ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് തിരുവനന്തപുരം RCCയിൽ ഉൾപ്പെടെ, ബോംബെ ഹോസ്പിറ്റൽ ഉൾപ്പെടെ, ബാംഗ്ലൂർ ഹോസ്പിറ്റൽ ഉൾപ്പെടെ, മണിപ്പാൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെ പല ട്രീറ്റ്മെന്റുകളും നടത്തിയിട്ട് വീണ്ടും അത് മറുഭാഗത്തേക്ക് വന്ന് വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥ എത്തിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്റ്റ് ആക്കിയിട്ട് വേദനിക്കുന്ന ഹൃദയവുമായി ഒലിക്കുന്ന കണ്ണുനീരുമായി കുടുംബം വന്ന് സങ്കടപ്പെട്ട് പറയുമ്പോൾ ഒരു മുറുക്ക് വെള്ളം വാറ്റിലെത്തിയാൽ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന അവസ്ഥയിൽ ഞാൻ ചോദിച്ചോട്ടെ മുസ്ലിം ചെറുപ്പക്കാരികളെ, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നമുക്കൊരു രോഗം പിടിപെട്ടിട്ട് തൽക്കാലം ഒരു മെഡിസിൻ കൊണ്ട് അത് സുഖപ്പെടാതെ ഒരു വലിയ ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടർ ഒരു വിദഗ്ധമായ ചെക്കപ്പ് നടത്താൻ നിർദ്ദേശിച്ചിട്ട് അങ്ങനെ ഒരു ചെക്കപ്പ് നടത്തിയിട്ട് ആ ചെക്കപ്പിലെ റിപ്പോർട്ട് റിസൾട്ട് നമുക്ക് കൈമാറി കിട്ടിയത് ക്യാൻസർ ആണെന്നറിഞ്ഞാൽ പിന്നെ പരിഷ്കാരത്തിന്റെ ചിന്തയുണ്ടോ? പിന്നെ വാട്സപ്പ് ദുരുപയോഗം ചെയ്യോ? പിന്നെ മിസ് കാള് ദുരുപയോഗം നടത്തുമോ? പിന്നെ മൊബൈൽ ദുരുപയോഗം നടത്തുമോ? പിന്നെ ഹറാമിൽ രസം കിട്ടുമോ? പിന്നെ നിനക്ക് കള്ളി കുടിക്കണോ? പിന്നെ നിനക്ക് വ്യഭിചരിക്കണോ? പിന്നെ നിനക്ക് പരിഷ്കാരിയായിട്ട് ജീവിക്കണോ? അതുകൊണ്ട് ഇല്ല ഇല്ല, കൂടുതൽ കാലം ദുനിയാവിലെ ജീവിതമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്ത് പറഞ്ഞ മുഴുവൻ വിഷയങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്കിതാ ഇന്ന് നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി കൂടുതൽ കാലമില്ല കേട്ടോ. വലയുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ലാഹു ചിന്തിപ്പിക്കില്ല. എപ്പോഴാണ് മരണം നമുക്ക് പറയാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. പെടുന്നനെ പെടുന്നനെ അറ്റാക്ക് മരണങ്ങൾ, അപകട മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ വലിയ ക്യാൻസർ അടക്കം സാധുവായ ഞാൻ ഇന്നും ഇന്നലെയും വീട്ടിലുള്ള സമയം ആയിരക്കണക്കിന് ആളുകൾ വന്ന ആംബുലൻസുകൾ ഉൾപ്പെടെ വന്നിരുന്നു. നൂറുകണക്കിന് ക്യാൻസർ രോഗികളെ ഞാൻ ഓരോ ദിവസവും കാണാറുണ്ട്. ഇന്നലെ വന്നിരുന്നു കണ്ണിന് ക്യാൻസർ പിടിപെട്ടിട്ട് മധുരയിൽ നിന്ന് ഓപ്പറേഷൻ നടത്തിയിട്ട് ഒരു 6 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്നു. കഴിഞ്ഞ സമയം ഒരു 9 വയസ്സുള്ള ആൺകുട്ടിക്ക് കണ്ണിൽ ക്യാൻസറായിട്ട് തിരുവനന്തപുരം RCCയിൽ നിന്ന് കൈയൊഴിഞ്ഞിട്ട് കണ്ണിൽ നിന്ന് രക്തക്കറയോടുകൂടെയുള്ള കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. തിരുവനന്തപുരം RCCയിൽ നിന്ന് 4 മാസം പ്രായമുള്ള കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ട് കൺപോള പോലും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു ചെറിയ കുട്ടി. അല്ലാഹുവേ എല്ലാവർക്കും മാഫിയത്ത് നൽകണം ബ്രഹ്മാന്. ആരും ഈ പരീക്ഷിക്കപ്പെട്ടവരുണ്ടോ? ശുഭ നൽകണം ബ്രഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. അതാണ് അവസ്ഥ, ഇതാണ് അവസ്ഥ. നമ്മളിപ്പോ ഇന്ന് നല്ല ആഫിയത്തിലുണ്ടാകും, നാളെ പിറ്റേന്ന് തളർന്ന അബോധാവസ്ഥയിലുണ്ടാകും. ഇന്ന് നമ്മളിവിടെ സദസ്സിലുണ്ട്, നാളെ പിറ്റേന്ന് വലിയ ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിലായിരിക്കും. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും മൗത്താക്കല്ല റബ്ബേ, ICUയിലും വെന്റിലേറ്ററിലും പ്രവേശിപ്പിക്കല്ല റബ്ബേ. ആര് ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവരുണ്ടോ? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹുവിന് തഖ്വ ചെയ്ത് ചുരുങ്ങിയ കാല ആയുസ് ഹബീബായ തങ്ങൾക്ക് വഴിപ്പെട്ട് സുന്നി ആശയത്തിൽ അടിയുറച്ച് മഹാന്മാരെ ആദരിച്ച് അവരെ സ്മരിച്ച് അവരെ ബഹുമാനം പറഞ്ഞ് അവരെ തവസ്സുലാക്കി പൂർവ്വകാല നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും അവരെല്ലാം ജീവിച്ചതുപോലെ അവര് ബദരിയത്തിയല്ലേ വരാ. നമ്മളൊപ്പാരും ഉപ്പാപ്പാരും ഉമ്മാരും ഉമ്മമാരും നമ്മളെ മുൻഗാമികളൊക്കെ നിസ്കാരം കഴിഞ്ഞ് മാരുപുസ്കാരം കഴിഞ്ഞാൽ അവർ ഔറാദുകളെല്ലാം കഴിഞ്ഞാൽ ഖുർആൻ മറിച്ച് യാസീൻ ഓതു, സജദ ഓതു, അൽബക്കർ ഓതു, സൂറത്തുൽ മുൽക്ക് ഓതു. ഒരു ഭാഗത്തേക്ക് ബഹുമാനമുള്ള സ്ഥലത്തേക്ക് മുസ്ഹബ് മാറ്റിവെച്ചിട്ട് മറുഭാഗത്ത് നിന്ന് മൗലിദ് കിതാബ് മറിച്ച് മൗലിദോതും മങ്കൂസ് മൗലിദ് മറ്റു മൗലിദ് എന്നിട്ട് ബദരീങ്ങളെ തവസിലാക്കിയിട്ട് പറയും എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും
പതിരിങ്ങളെ ബറക്കത്തുനാലമൈ കാക്കണം യാ റബ്ബന. ദണ്ണം വബാവ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും പതിരിങ്ങളെ ബറക്കത്തുനാൽ ശിഫ യാക്കണം യാ റബ്ബന. ദഹമൗത്തത് കൂട്ടിടും ഇബിലീസ് കൂതിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ പത് ീങ്ങളാൽ തുണ റബ്ബന. ലാ ഇലാഹ ഈ നിലക്ക് ബദരീങ്ങളെ തവസുലാക്കിയ നമ്മളെ പൂർവകാല മഹാന്മാര്, നമ്മളെ മുൻഗാമികൾ, അവരുടെ മരണസമയം നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക്. അവർ മരിക്കുന്ന സമയം ശുദ്ധിയിലായി, മരണമറിഞ്ഞതുപോലെ തപസ്സുമലായി പുഞ്ചിരിച്ചുകൊണ്ട് കലിമ ചൊല്ലിയിട്ട് മരണപ്പെട്ട വിവരം നമുക്കറിയാൻ പറ്റുമെങ്കിൽ ആ മഹാന്മാര് മൗത്തായതുപോലെ, അവര് ജീവിച്ചതുപോലെ, അവര് വിശ്വസിച്ചതുപോലെ അവര് പോകുന്ന സ്വർഗത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്താണ് നമുക്കും എത്തേണ്ടത്. അതിന് നാം സുന്നി ആശയത്തിൽ അടിയുറച്ച് ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പലിശയുമായി ബന്ധപ്പെടണ്ട, ഈ ഹറാമായ വിഷയങ്ങൾ അയൽവാസികളുമായി പിണങ്ങാതെ കുടുംബബന്ധം മുറിക്കാതെ ആദരിക്കേണ്ടവരെ ആദരിക്കുക, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക, അങ്ങനെ നമ്മൾ ജീവിക്കുക. ഞാൻ സംസാരം ചുരുക്കുകയാണ്. ആവുന്നത്ര സ്വലാത്ത് ചില്ല. ഇന്നലെ ഞങ്ങൾ ഈ സമയം മഴദിൻ മോളൂരിലെ മഴദിൻ സ്ഥാപനത്തിലായിരുന്നു. ആ പരിപാടി കഴിഞ്ഞ് ചെറുശോല ഉസ്താദിന്റെ മകൻ ജലീൽ സഖാഫി പറഞ്ഞു, പരിപാടി കഴിഞ്ഞിട്ട് തങ്ങളൊന്ന് ഇങ്ങോട്ട് വന്നാൽ നന്നായിരുന്നു. EMS ഹോസ്പിറ്റലിൽ എന്റെ ജ്യേഷ്ഠൻ അബ്ദുൽ ഹമീദ് ബാക്കവി അത്യാസന്ന നിലയിൽ വെന്റിലേറ്ററിലുണ്ട്, ഒന്ന് വന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇൻഷാല്ലാ പരിപാടി കഴിഞ്ഞതിന്റെ ശേഷം വരാം. അങ്ങനെ പരിപാടി കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞ് വാഹനത്തിൽ കയറി പുറപ്പെടാനിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫോൺ വന്നു, ബാക്കവിയുടെ മൗത്ത് സംഭവിച്ചു, മരണം സംഭവിച്ചു. അള്ളാഹുവേ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അങ്ങനെ ഞങ്ങൾ നേരെ ഏതായാലും ഹോസ്പിറ്റലിൽ പോവാന്ന് കരുതി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ 2 മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ 2 മണിന്റെ മുമ്പ് തന്നെ ഹോസ്പിറ്റലിലെത്തി. അവിടെ പോയി അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങി. അള്ളാഹു നമ്മളെ കബൂലാക്കി തരട്ടെ. അങ്ങനെ മരണങ്ങൾ പെടുന്നതിനെ ഇങ്ങനെ മൗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആയുസ് എത്രയാണ് അള്ളാഹു നമുക്ക് കണക്കാക്കിയത് എന്ന് പറയാൻ പറ്റില്ല. വലിയ വലിയ മാരക രോഗങ്ങൾ ശരീരത്തിൽ പിടിപെട്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ താങ്ങാൻ കഴിയാതെ കിടന്നാൽ ഉറക്കില്ലാതെ വിഷമിക്കുക. സ്വകാര്യ അവയവങ്ങളിൽ പോലും ക്യാൻസർ പിടിപെട്ടിട്ട് വിറണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പുറത്തു വന്നിട്ട് ഒരു മുറുക്ക് വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഈമാനോടെ മരിക്കാൻ നിയത്താക്കിയിട്ടാണ് സ്വലാത്തിന് വന്നതെന്ന് സങ്കടപ്പെട്ട് പറഞ്ഞ ചെറുപ്പക്കാരെ നമുക്കറിയാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിനെ ശിഫ നൽകണം റഹ്മാനെ. എത്ര ക്യാൻസർ എത്ര രോഗികളാണ് ബ്ലഡ് ക്യാൻസർ അടക്കം പിടിപെട്ടിട്ട് മംഗലാപുരം ഹോസ്പിറ്റലിൽ നിന്ന് 10% പോലും ജീവിതത്തിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാര് കൈവിട്ട് മയ്യത്ത് പോലെ താങ്ങിക്കൊണ്ടുവന്ന് ആംബുലൻസിൽ കൊണ്ടുവന്നിട്ട് മരിച്ച വീട്ടിൽ ഖുർആൻ പാരായണത്തിന് പോലും റെഡിയായ അവസ്ഥയിലുള്ള ചെറുപ്പക്കാരുൾപ്പെടെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ചിറപ്പ് കൊണ്ട് വർഷങ്ങളായിട്ട് ഇന്നും ഒരു മെഡിസിനും ഇല്ലാതെ ജീവിച്ചിരുന്ന എത്ര ചെറുപ്പക്കാരെ നമുക്ക് പറയാൻ പറ്റും. 2 കിഡ്നിയും ഫെയിലായിട്ട് ഡയാലിസിസ് പോലും നടക്കില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ നീര് കെട്ടി വീർത്തുമുട്ടിയ രോഗികൾ ഹബീബായ തങ്ങളെ കൊണ്ട് അവിടുത്തെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ സുഖപ്പെട്ട. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ബായാർ സ്വലാത്ത്, വെള്ളിയാഴ്ചയിലെ സ്വലാത്തിന്റെ ദിവസം മയടുപ്പിന്റെ ശേഷം കൊടകിലുള്ള ഒരു കുടുംബം മംഗലാപുരം ഹോസ്പിറ്റലിലായിരുന്നു ആ ചെറുപ്പക്കാരൻ. മരം മുറിക്കുന്ന ജോലിയാണ്, മരം മുറിക്കുന്ന സമയം അബദ്ധത്തിൽ വലിയ മരം ഇദ്ദേഹത്തിന്റെ മുകളിലേക്ക് ഒടിഞ്ഞു വീണു. ഇദ്ദേഹം ഇങ്ങോട്ട് പൊടിപൊടിയായി, നേരെ മംഗലാപുരം ഹോസ്പിറ്റലിൽ ICU കൊണ്ടിട്ടു. അങ്ങനെ അവരെ കുടുംബം ഡിസ്ചാർജ് വാങ്ങിയിട്ട്
കഴിഞ്ഞ വെള്ളിയാഴ്ച ബായാറിന് സ്വലാത്തിന്റെ സമയം കൂട്ടും. എന്നോട് ആ ചെറുപ്പക്കാരന്റെ ഭാര്യ പിതാവ് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എന്റെ മരുമകൻ ഇവിടെ ഉണ്ട്, പക്ഷെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അനങ്ങാൻ വയ്യ, ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പൊ അവർക്കറിയാം ഇതുപോലെ നടക്കാൻ പറ്റൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയ ഉമറുൽ ഫാറൂഖ് കൊടക് ജില്ലയിലെ എരുമാട് മഹല്ല ജമാഅത്തിൽപ്പെട്ട മഹാനരായ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മക്കാമന്റെ പരിസരത്ത് താമസിക്കുന്ന ഉമറുൽ ഫാറൂഖ്, നിങ്ങൾ ബായാറിലെ സൈറ്റ് അടിച്ചു നോക്കിയാൽ, ഇപ്പോഴും മാസങ്ങൾക്ക് മുമ്പുള്ള സ്വലാത്ത് മജ്ലിസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു നീല ടാർപ്പായയിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ മലർന്ന് കിടന്നിട്ടുണ്ടാകും മാസങ്ങളോളം. അവസാനം ആ ചെറുപ്പക്കാരൻ ചെയറിൽ ഇരിക്കാൻ തുടങ്ങി. ഡോക്ടർമാർ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് നടക്കാൻ പറ്റില്ല, നടുവൊടിഞ്ഞു പോയി, ചെയറിലിരിക്കാൻ തുടങ്ങി. അതിനുശേഷം അദ്ദേഹം നടക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു, ഫാറൂഖ് എങ്ങനെയുണ്ട് ഉമറെ? വളരെ ആഫിയത്തിലുണ്ട് തങ്ങളെ, നല്ല ആരോഗ്യത്തിലുണ്ട്. ആ ചെറുപ്പക്കാരൻ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാക്കൽ സ്വലാത്തിലും വന്നിരുന്നു. നമ്മുടെ മജ്ലിസിൽ ബായാറിൽ സ്ഥിരമായിട്ട് വരുന്ന ചെറുപ്പക്കാരനാണ് ഉമറുൽ ഫാറൂഖ്. അദ്ദേഹത്തിന്റെ 13 വയസ്സുള്ള മകന്റെ 2 കിഡ്നിയും ഫെയിൽഡായിട്ട് ഡയാലിസ് പോലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് വെൺലോക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിഡ്നി 2 മാറ്റിവെക്കാൻ വേണ്ടി ഡോക്ടർമാര് നിർദ്ദേശിച്ചപ്പോൾ സാമ്പത്തികമായും മറ്റ് പല നിലക്കും തളർന്ന അവശരായ കുടുംബം വേദനിച്ചുകൊണ്ട് ഒരു ദിവസം ബായാറ് സ്വലാത്തിൽ കൂടിയിട്ട് സ്വലാത്ത് കഴിഞ്ഞ ഉടനെ ഈ വിഷയം പറഞ്ഞു. പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്വലാത്തിൽ കൂടിയില്ലേ, ഇനിയും സ്വലാത്തിന് കൂടിക്കോ, നമ്മളെല്ലാം കൊണ്ട് കുറവുള്ളവരാ, പക്ഷേ അക്മലുൽ ഖൽഖു ഫാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ പിടിച്ചോ, തങ്ങളെ കൊണ്ട് അള്ളാഹ് സുഖപ്പെടുത്തും. അങ്ങനെ ഒരു ബോട്ടൽ വെള്ളം കൊണ്ടുവന്നിരുന്നു, അതിൽ തങ്ങളെ സ്വലാത്ത് പറഞ്ഞ് മന്ത്രിച്ചു കൊടുത്തു. ഇത് നിങ്ങൾ കൊടുത്തോളൂ, അടുത്ത സ്വലാത്തിനും വരാൻ നിയത്ത് ചെയ്തോളൂ. പിറ്റേ ദിവസം ശനിയാഴ്ച വെൺലോക്ക് ഹോസ്പിറ്റലിൽ കിഡ്നി ഫെയിൽഡായ 13 വയസ്സുള്ള മകന് ആ വെള്ളം കുടിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം പരിശോധനക്കെത്തിയ ഡോക്ടർ പറഞ്ഞു, ഒരു കിഡ്നി വർക്കായി തുടങ്ങിയിട്ടുണ്ട്, ഇനി കിഡ്നി മാറ്റിവെക്കേണ്ടതില്ല. ആഴ്ചകൾക്ക് ശേഷം 2 കിഡ്നിയും വർക്കായി തുടങ്ങി. ഈ കഴിഞ്ഞ എരുമാട് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കാമുറൂസിൽ സാധുവായ ഞാൻ പോയ ദിവസം, അന്ന് ഉമറുൽ ഫാറൂഖിന്റെ അന്നോ അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസമോ ആയിട്ട് ഈ ഫാറൂഖിന്റെ വീട്ടിൽ കല്യാണമാണ്. അങ്ങനെ ആ കല്യാണ ദിവസം ഈ 13 വയസ്സുള്ള കുട്ടി ആഫിയത്തോടെ ഓടിച്ചാടി മറ്റു കുട്ടികളെപ്പോലെ ഓടി നടന്നിട്ട് ഞങ്ങൾ ഉറൂസ് പരിപാടി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലെത്തിയപ്പോൾ, ആ വീട്ടിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കാറിൽ കയറുന്ന സമയം ഈ ചെറുപ്പക്കാരനായ കുട്ടി കൈ സലാം പറഞ്ഞ് കൈ തന്നു. ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെ ഉണ്ട്? നല്ല സുഖത്തിലുണ്ട് തങ്ങള് എന്ന് പറഞ്ഞു. ഇന്നും ആഫിയത്തിലുണ്ട്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ, വലിയ വലിയ ഡോക്ടർമാര് കൈയൊഴിഞ്ഞ് ഓപ്പറേഷൻ വിധിക്കപ്പെട്ടിട്ട് അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞ് മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ജന്മനാ കാഴ്ചയില്ലാത്തവർക്ക് വരെ അള്ളാഹു കാഴ്ച ശക്തി നൽകിയിട്ട്, സംസാരശേഷി നൽകിയിട്ട്, നടക്കാൻ അള്ളാഹു ആഫിയത്ത് കൊടുത്തിട്ട്, മക്കളില്ലാതെ 10, 25 വർഷമായിട്ട് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കളുണ്ടാകൂല. നിരാശപ്പെട്ട് മനപ്രയാസത്തോടെ പ്രതീക്ഷയോടെ വന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ മജ്ലിസുമായി ബന്ധപ്പെട്ട് സ്വലാത്തിന്റെ ശറഫ് കൊണ്ട് ഹബീബായ തങ്ങളെ ബഹുമാനം കൊണ്ട് മക്കളെ കിട്ടിയ ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ, ഇതുപോലുള്ള 1000 വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ തൊട്ടുമുമ്പുള്ള ദിവസങ്ങളൊക്കെ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു കാസർഗോഡ് ജില്ലയിൽ. ഈ മഴയത്ത് പോലും, മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ, ഉപ്പളയിൽ നിന്ന് ബായാറിലേക്കുള്ള 17 കിലോമീറ്ററിലുള്ള ആ റോഡ് വന്ന ആളുകൾക്കറിയാം, ആകെ പൊട്ടിപ്പൊളിഞ്ഞ് തരിപ്പണമായ റോഡിലൂടെ യാത്ര ചെയ്യാനുള്ള പ്രയാസം എത്രയാണ്. ഇതെല്ലാം സഹിച്ചിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ബായാറിന്റെ പള്ളിയിൽ, മുജമ്മഅന്റെ പള്ളിയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലിരിക്കുന്ന സമയം
ബീഹാറിൽ നിന്ന്, തുംകൂറിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, ഗോവയിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, മൈസൂരിൽ നിന്നുൾപ്പെടെ ആളുകൾ ക്യാൻസർ അടക്കം ബാധിച്ചിട്ട് അവര് സ്വലാത്തിന് കൂടാൻ വ്യാഴാഴ്ച രാത്രി തന്നെ നമ്മുടെ ബായാറിലെത്തിയതാണ്. സുബഹിക്ക് ശേഷം അവർ വന്ന് കണ്ടിരുന്നു. എത്രയോ ഹൈന്ദവരായ ആളുകൾ, ബാംഗ്ലൂരിലെ ഒരു സവർണ കുടുംബം, അവരെ കുടുംബത്തിൽ രോഗം പിടിപെട്ടിട്ട് സ്വലാത്ത് കൊണ്ട് മന്ത്രിച്ച വള്ളം കൊണ്ട് സുഖപ്പെട്ടിട്ട് സ്വലാത്തിനെ ആശ്രയിച്ച് മറ്റ് കുടുംബക്കാരെ കൂട്ടിയിട്ട് എത്രയോ ഹൈന്ദവരായ ആളുകളാണ് മാസാമാസം നമ്മുടെ സ്വലാത്തുകളിൽ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, നമുക്കുള്ള പരിഹാരം, നമുക്കുള്ള രക്ഷ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണ് സ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ. ഒരു സ്വലാത്ത് ചൊല്ലിയാ 10 ഹസനത്ത് ഉണ്ടെന്നാ. അപ്പൊ ഒരു 100 ചൊല്ലിയാ എത്ര കൂലിയായി? പിന്നെ അത് മാത്രമല്ല, സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ എന്ത് നിയ്യത്തോടെയാണോ? ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട്, ഹബീബായ തങ്ങൾ, ജീവിതത്തിലെ മുഴുസമയവും ഞാൻ സ്വലാത്ത് ചൊല്ലിക്കോട്ടെ തങ്ങളെ എന്ന് ചോദിച്ചപ്പോ ശിഷ്യരായ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട്, ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് തങ്ങളുടെ മറുപടി, ഖാൽ ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ, നിന്റെ ദുനിയാവിൽ ആഖിറത്തിലെ സർവ പ്രശ്ന പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് സ്വലാത്ത് മതി. അപ്പൊ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, പൂർത്തിയാകാത്ത കാര്യങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, ദുനിയാവിൽ ആഖിറത്തിലെ സർവ പ്രശ്ന പരിഹാരങ്ങൾക്കും സ്വലാത്ത് മതി എന്ന് തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ സ്വറ പറഞ്ഞ്, തമാശ പറഞ്ഞ്, അവിടെ ഇവിടെ പറഞ്ഞ്, അപ്പുറപ്പുറം പറഞ്ഞ് നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ എന്റെ ഉമ്മമാരെ കിട്ടുന്ന സമയം മുഴുവനും സ്വലാത്ത് നന്നായിട്ട് വർദ്ധിപ്പിച്ചോ? അങ്ങനെ ഹബീബായ തങ്ങൾ നമ്മുടെ കൽബിൽ നിറയട്ടെ. ആ തങ്ങളെ ഹെൽപ്പിനാൽ, ഇഷ്ടനാൽ നമ്മുടെ കൽബ് നിറഞ്ഞാൽ പിന്നെ ഹറാമ നോക്കൂല, പിന്നെ ഹറാമിൽ ഇടപെടൂല, പിന്നെ ഹറാമില് രസം കിട്ടൂല, പിന്നെ അള്ളാഹ് പൊരുത്തപ്പെടാത്ത വിഷയങ്ങളിൽ ഏർപ്പെടാൻ പേടിയായിരിക്കും. അള്ളാഹുവിന്റെ ഹബീബ് നമ്മുടെ വിഷയത്തിൽ ഇടപെടും. അള്ളാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു ദിവസം ഒരു എല്ലാ സ്വലാത്തിന്റെ നിസ്കാരത്തിന്റെ ശേഷം ഒരു 11 സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന സ്വലാത്ത് 11 വട്ടം ദായിമാക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. ഒരു ദിവസം 300, മഹാന്മാര് പറഞ്ഞതുപോലെ 700, അതിനപ്പുറമോ സ്വലാത്ത് ചൊല്ലി 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 കിടക്കുന്ന സമയം വുളൂ ചെയ്ത് നല്ല ഡ്രസ്സിലായി, പ്രസ് ചെയ്ത് വുളൂ എടുത്ത് നല്ല ഡ്രസ്സിലായി വൃത്തിയോടെ നാം കിടന്ന് തങ്ങളെ മേൽ സ്വലാത്ത് അങ്ങനെ ചൊല്ലി 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 അങ്ങനെ നമുക്ക് മയക്കം വന്നാൽ ആ മയക്കത്തിൽ വരും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൽബ് പോലെ, നിയ്യത്ത് പോലെ. അല്ലാഹു പല പ്രാവശ്യം അയ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തുലും മനാമിലും തങ്ങളെ കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആവുന്നത്ര സ്വലാത്ത് ചൊല്ല, അങ്ങനെ സ്വലാത്തിന്റെ ഖാദിമീങ്ങളാകുക, തങ്ങളെ മുഹബ്ബീങ്ങളാകുക, തങ്ങളെ ആഷിഖീങ്ങളാകുക, തങ്ങളെ ഹബ്ബിനാൽ കൽബ് നിറയുക, ഹറാമിന്റെ ആളുകളെല്ലാം കൽബെന്ന് ഒഴിവാക്കുക, അങ്ങനെ കൽബിനെ ശുദ്ധമാക്കുക. അല്ലാഹു നന്നാക്കി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم. 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 جددوا إيمانكم ونفروا قلوبكم بقول لا إله إلا الله. 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 لا إله إلا الله.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. يا حي يا قيوم, يا حي يا حي يا قيوم, يا حي يا قيوم برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على اللهم صل على اللهم صل على سيدنا محمد وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله, وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي, صل عليه وسلم. اللهم അറോട്ടിലുള്ള ഈ മജ്ലിസ് ഉദ്ദേശിച്ചു വന്ന ഹബീബായ തങ്ങളെ സ്നേഹികളായ എല്ലാ ആളുകളും, മുസ്ലിം പുരുഷന്മാർ മുഴുവനും നമ്മുടെ ഈ സദസ്സിലേക്ക് കടന്നു വരണം. തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ദ്വാരിക്കാൻ പോവാണ്. ദുനിയാവിലെ ആഖിറത്തിലെ സർവ്വ പ്രശ്നങ്ങളും അല്ലാഹു ഈ മജ്ലിസ് കാരണം നമുക്ക് പരിഹരിച്ചു തരട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നിയ്യത്ത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനേ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാൻ. മൗത്തായവരുടെ കബറിനെ സന്തോഷത്തിലാക്കണമല്ലോ. ഈ വീട് നമുക്കിവിടെ സൗകര്യപ്പെടുത്തി തന്ന ഈ വീടിന്റെ ഉടമയും ഈ സ്ഥലം സൗകര്യപ്പെടുത്തി തന്ന ആളുകളും, ഇവിടെ ഒരുപാട് സമയം നാളെ സുബഹി മുതൽ ദർസ് നടത്തേണ്ട മഹാന്മാരായ ഉസ്താദുമാര് നമ്മുടെ ഈ സദസ്സിലുണ്ട്. അപ്പോൾ അവരെല്ലാം ക്ഷീണങ്ങളൊന്നും വകവെക്കാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹബത്തിലായി ഇവിടെ ഈ മജ്ലിസിൽ സമ്മേളിച്ച് അള്ളാഹു കബൂൽ നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിനോട് സഹകരിച്ചിട്ടുണ്ട്. ഈ സാന്ത്വനം പദ്ധതിയോട് നമ്മുടെ ഓഫീസിൽ വെച്ച് ഇൻഷാല്ലാ ഇവിടെ ബദരിയത്ത് നമ്മൾ എല്ലാ മാസവും നടത്തും. നിങ്ങളെല്ലാവരും മത്തായ മജ്ലിസിൽ, ബദരിയങ്ങളുടെ മജ്ലിസിൽ നിങ്ങളെല്ലാവരും മാസാമാസം നടക്കുന്ന സദസ്സിൽ നിങ്ങൾ മെമ്പർമാരാകണം. നിങ്ങൾ അതിൽ പങ്കെടുക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് ആ സദസ്സിൽ എത്തിപ്പെടാൻ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. കിണറ് കളക്കാൻ സ്ഥലവും ക്യാഷും നൽകിയ പ്രിയപ്പെട്ട ആളുകളുണ്ട്. എല്ലാവർക്കും ദ്വാരക്കാണ്. അള്ളാഹു എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകട്ടെ. അതുപോലെ മൂന്നാക്കൽ സ്വലാത്ത്
5 5 തിങ്കളാഴ്ചയാണ് മൂന്നാക്കൽ സ്വലാത്ത്. കാസർഗോഡ് ബായാർ സ്വലാത്ത് 23 വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ രാത്രിയാണ്. അനന്താവൂരിലെ സ്വലാത്ത് ഈ മാസം 29 29 മജ്ലിസുകളിലൊക്കെ എത്തിപ്പെടാൻ ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടി അറിയിച്ച് ദുആയിലേക്ക് കടക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണമല്ലോ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റബ്ബെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല, ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ലാല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ വലംനാ അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ലാല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണമല്ലോ. കിബറു ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ.
അല്ലാഹുമ്മ നവ്വർ ഖുലൂബന ബിൽ ഇൽമി വത്തഖ്വ അല്ലാഹുമ്മ നവ്വർ ഖുലൂബന ബിനൂരി മഅരിഫതിക വഹിദായതിക വംല ഖുലൂബന ബിമഹബ്ബതിക വമഹബ്ബതി ഹബീബിക സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ് ഈമാനേറ്റ് തരണം റബ്ബേ തഖ്വയേറ്റ് തരണം റഹ്മാൻ നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാഹ് വറഅയേറ്റ് നിലനിർത്തണം അല്ലാഹ് ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ് ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ് ഞങ്ങളെ അയബുകൾ നീ മറക്കണം റഹ്മാന് നിന്റെ സ്വാലഹികളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാന് അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാര് മശായിഖന്മാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഈ മജ്ലിസിലെത്തിപ്പെട്ട ഉസ്താദുമാര് സാദാത്തുക്കൾ ഉമറാക്കൾ സാധാരണക്കാര് സഹായിച്ച സഹകരിച്ച മജ്ലിസിനോട് ദുആ കൊണ്ട് കടപ്പെട്ട സർവ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ബായാറു സലാത്തിലും മൂന്നാക്കൽ മജ്ലിസിലും ഞങ്ങളെ മജ്ലിസുകളുമായി സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി ഞങ്ങളെ സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന് അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ് വിഷമങ്ങൾ തീർക്കണം റബ്ബേ ബുദ്ധിമുട്ടിൽ നിന്നും സലാമത്ത് നൽകണം അല്ലാഹ് മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങൾ പിടിപെട്ട് നീ പരീക്ഷണം നൽകി ഒരു മുറുക്ക് വെള്ളം പോലും ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദ്ദിക്കുന്ന രാത്രി കിടന്നാൽ ഉറക്കില്ലാതെ വേദന വരുന്ന സമയം കിടന്ന് പടയുന്ന അവസ്ഥയിൽ മിസ്കീന്മാരായ ഞങ്ങളെ മജ്ലിസുകളിലേക്ക് ഞങ്ങളെ സമീപത്തേക്ക് എത്തുന്നത് മിസ്കീന്മാരായ ഞങ്ങളെ കണ്ടിട്ടല്ല ഞങ്ങളെ അൽമല്ലാത്തവരാണ് ഈമാനും അമലും തഖ്വയും വറായും എല്ലാം കുറഞ്ഞവരാണ് നിന്റെ ഹബീബ് നീ കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ശറഫ് കൊണ്ട് ആഫിയത്ത് കിട്ടും ശിഫ ലഭിക്കും സലാമത്ത് കിട്ടും എന്ന പ്രതീക്ഷയിൽ ഞങ്ങളെ സമീപിക്കുന്ന മജ്ലിസുകളിലെത്തുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവരെ നീ ഹായിബാക്കാതെ കബൂലാക്കി കാമിലായ ശിഫ നൽകണം റഹ്മാൻ സകല ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ് കയലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് നേരത്തെ പറഞ്ഞ പോലെ സ്വകാര്യ അവയവങ്ങളിൽ വരെ വിർണപ്പെട്ട മുറിവുകളിൽ നിന്ന് ക്യാൻസർ ബാധിച്ച് പുഴുക്കൾ പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളെ ഞങ്ങൾക്കറിയാം റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന് നീ ആഫിയത്ത് നൽകണം റഹ്മാന് നീ സലാമത്ത് നൽകണം റഹ്മാന് ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗവും പരീക്ഷണവും നൽകല്ല റഹ്മാന് റഹ്മുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ അപസ്മാരം സുഖപ്പെടുത്തണം റഹ്മാന് സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം അല്ലാ സംസാരത്തിന്റെ വിക്ക് നീ സംസാരം ക്ലിയറാക്കണം റഹ്മാന് ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റഹ്മാന് നടക്കാത്തവരെ നടത്തണം റഹ്മാന് ജന്മനാ വൈകല്യമുള്ളവര് അപകടം പറ്റി നടക്കാൻ കഴിയാത്തവര് ഒരു ഭാഗം തളർന്നവര് കുഴഞ്ഞവര് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാന് ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റഹ്മാന് ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാന് അർഹമുർ റഹീമായ റബ്ബെ കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ മാറ്റിവെക്കാതെ സുഖപ്പെടുത്തണം അല്ലാ കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട് മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട് നീ ശിഫ നൽകണം റഹ്മാന് വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ അലർജി സുഖപ്പെടുത്തണം അല്ലാ ആസ്മ സുഖപ്പെടുത്തണം അല്ലാ
ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം. അല്ലാഹ് അർഹമുറാഹിമായ റബ്ബേ, ഗർഭപാത്രത്തിൽ മഴയുള്ള സഹോദരിമാര്, വയറ്റിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മഴയുള്ളവർ, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ സഹോദരിമാര്, ഗർഭപാത്രം താഴ്ന്നവര്, പൈൽസിന്റെ അർശസിന്റെ രോഗമുള്ളവര്, ഡിസ്കിന്റെ തകരാറുള്ളവര്, അസ്ഥി തേയ്മാനം കൊണ്ട് പ്രയാസപ്പെടുന്നവര്, കൈകാൽ കടച്ചിൽ കൊണ്ട് ഊരവേദന കൊണ്ട് വിഷമിക്കുന്നവര്, വെരിക്കോസിന്റെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവര്, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്ത് മുട്ട്, അതുപോലെ കാല് വിർണപ്പെട്ടിട്ടും മുറിവണങ്ങാതെ വർഷമായി ബാൻഡേജ് ചുറ്റിയിട്ടൊക്കെ കഴിയുന്ന വേദനയോടെ കഴിയുന്ന പ്രിയപ്പെട്ടവർ മജ്ലിസിൽ പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സർവർക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാന്, ശിഫാ നൽകണം റഹ്മാന്, നീ സുഖം നൽകണം റഹ്മാന്, നീ സലാമത്താക്കണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം റബ്ബേ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. കാൻസർ സുഖപ്പെടുത്തണം റബ്ബേ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം റബ്ബേ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ICUയിലും വെന്റിലേറ്ററിലും ഉൾപ്പെടെ ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ തങ്ങളെ മജിലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജിലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ നീ ഹൈബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ശുഭ നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല റബ്ബെ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം റബ്ബെ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഞങ്ങളെ ഉസ്താദുമാര് മിസ്കീന്മാരായ ഞങ്ങളെല്ലാം, ഒരപകടത്തിലും പെടുത്തല്ല റബ്ബേ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണമല്ലോ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ വർഷങ്ങളായി ഭാര്യയ്ക്ക് പ്രശ്നമുള്ളവരുണ്ട്, ഭർത്താവിന് പ്രയാസമുള്ളവരുണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും അക്മലുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് കല്യാണം കഴിഞ്ഞ മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റബ്ബെ. ഞങ്ങളെ മക്കൾക്ക് മുത്താലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുതത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലാവോ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയ മുഴുവൻ ആളുകളിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്തിന് അൽപ്പൊതിയണമല്ലോ. അള്ളാ സിഹറു കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ഷെയ്ത്താനോ ഞങ്ങളെയോ ഞങ്ങളെ അഹലുകാരെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാന്. അയിന് നശിപ്പിക്കണമല്ല, ശൈത്താനെ ഹലാക്കാക്കണമല്ല. സകല ആയുധായങ്ങളെ സിറില്ലെന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാന്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാന്. വഫാത്തായ അബൂ നബിദാ ഉൾപ്പെടെ ശൈഖുന ഓക്കെ ഉസ്താദ് താജുൽ ഉലമ നൂറുൽ ഉലമ പൊസോട്ട് തങ്ങൾ ചെറുശോല ഉസ്താദ് ഇന്ന്
മൗത്തായ ബാക്കവി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ദറജ ഉയർത്തണം അല്ലോ, കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബേ, വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം. വീടിന്റെ പണി തുടങ്ങിയവര്, ബിൽഡിങ്ങിന്റെ നിർമ്മാണം തുടങ്ങിയവര്, പല രജിസ്ട്രേഷനും നടക്കേണ്ടവര്, പല പല കോളേജുകളിലെയും അഡ്മിഷൻ ലഭിക്കേണ്ടവര് നീ എളുപ്പമാക്കണം റഹ്മാന്. നീ പൂർത്തിയാക്കണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും നീ ഖൈറായ ജോലി നൽകണം. ഉള്ള ജോലി നിലനിർത്തണം റഹ്മാന്. ഗൾഫ് നാട്ടിലെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാന്. കഫീലിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞോലി, കുടുംബജീവിതത്തിൽ പ്രശ്നം, ഭാര്യഭർത്തൃ ജീവിതത്തിൽ പണക്കം, അങ്ങനെ ഹറാമിന്റെ സ്നേഹബന്ധങ്ങൾ ഉൾപ്പെടെ സകല ഹറാമിന്റെ ബന്ധങ്ങളും സ്നേഹങ്ങളും എല്ലാവരുടെ കൽബിൽ നിന്നും നീക്കി പകരം അഅമാലുകളിൽ മഹത്വമുള്ള അമലെന്ന് ആശിഖീങ്ങൾ അറിയിച്ച ഹുബ്ബുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹുബ്ബിനാൽ ഞങ്ങളുടെയും എല്ലാവരുടെയും കൽബ് നിറക്കണം റഹ്മാന്. കുടുംബജീവിതം സന്തോഷത്തിലാക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖളത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും സിയാറത്ത് നിർവഹിക്കാനും റാഹത്തോടെ അഹലുകാരിലേക്ക് മടങ്ങി വരാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരമേറ്റിയേറ്റി തരണം റഹ്മാന്. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുമ്പോ ഞങ്ങൾക്ക് മൗത്ത് വരെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കണം. അതിനുള്ള എല്ലാ ഇൽമും ഹിക്മത്തും ഇസ്സത്തും ഹിമ്മത്തും വേണ്ടതൊക്കെ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ ഞങ്ങളെ പിടിക്കുന്ന സമയം എത്ര വലിയ തെറ്റ് ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹബീബിനെ കാണിക്കുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചൊരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിലെ ആദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാന്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وسلم. سبحان ربك رب العزة عما يصفون സലാമുൻ അൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും നല്ല സദഖ തരണം. ഇത്രയും സൗകര്യപ്പെടുത്തിന് ഇവിടെ ഒരു സാമ്പത്തികവുമില്ല. നിങ്ങൾ തന്നിട്ട് കടം വരാതെ ഈ പരിപാടി പൂർത്തിയാകണം. അതുകൊണ്ട് ഈ മജ്‌ലിസിലേക്ക് എല്ലാം തരണം. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم.
അനന്താവൂർ ബായാർ തങ്ങളുപ്പാപ്പ നേതൃത്വം നൽകുന്ന സ്വലാത്ത് 29/8/2016 തിങ്കളാഴ്ച കന്മനം രണ്ടാൽ സുന്നി മദ്രസ്സ് പരിസരത്ത് നടന്ന താജു സ്വലാത്ത് മജ്ലിസ് 3/3 ശനിയാഴ്ച ഹാഫിള് മുഹമ്മദ് അലി സഖാഫി സംസാരിക്കുന്നു. വാരണാക്കര തങ്ങളുപ്പാപ്പ നേതൃത്വം നൽകുന്നു. ഒരുപാട് ആളുകൾ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി തങ്ങളുപ്പാപ്പ ദ്വാ ചെയ്തിട്ടുണ്ട്. സ്വാലിഹായ സന്താനമുണ്ടാവാൻ വേണ്ടി ഒരു സ്ത്രീ സംഭാവന നൽകിയിട്ടുണ്ട്. മരിച്ചവർക്ക് വേണ്ടി മാതാവിന്റെ അസുഖം മാറാൻ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ, അലാലായ മുങ്ങാത്തുകൾ ഹാസിലാവാൻ, അതുപോലെ തലക്ക് ഓപ്പറേഷൻ